ഹലോ, ആ ഞാൻ വരുന്നുണ്ടോ? എന്നാ ഞാൻ വരി. ഞാൻ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല. വരി, കുറേ അതിൻ്റെ പകൽ കൊടുത്തിട്ട്. എന്തായാലും വരി. എന്നായിക്കോട്ടെ. ടിയാനേ, അപ്പൊ മക്കളും ഒക്കെ വരുന്നുണ്ട്. അവരോ എന്നെ ഇപ്പോ ഒന്ന് വരണം വരണം പറഞ്ഞു. ഇപ്പൊ വരുന്നുണ്ട്. അങ്ങനെ വിളിച്ചത് നിങ്ങളെ സ്വഭാവം തന്നെയാ. എന്താ ഇറച്ചി എന്തെങ്കിലും വാങ്ങണം, നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കണം. പറയാനൊക്കെ എളുപ്പാണ്. അവസ്ഥ ആരെങ്കിലും കൊല്ലത്തിലോ അടുത്ത് വരുമ്പോഴല്ലേ? ഒന്നുമില്ലല്ലോ. എന്ത് പറയണേ നിങ്ങൾക്ക്? ഞങ്ങളുടെ സ്വഭാവം എല്ലാം ഉണ്ടാക്കിക്കളാം, എല്ലാം കൊടുത്തളാം. മീനില്ലേ, ഇതില്ലേ, അതാണ്ട് മനസ്സറിയുമ്പോ കൊടുത്തില്ല. പറയാതെ വരികയാണ്. തെക്കടി ഒരുപ പറഞ്ഞു വരുമ്പോ അങ്ങനെ ആട്ടില്. നെയ്ച്ചോറും ബിരിയാണിയും എന്തായാലും നടക്കൂല. എന്തൊക്കെ സാധനം എത്ര നേരം വേണം? പിന്നെ അതന്നെ എളുപ്പം. എന്റെ പണി എളുപ്പം കഴിഞ്ഞു. ഇതൊരു കറി, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ ഒരു മീന്, പിന്നെ ഒരു അപ്പളം. എന്റെ എളുപ്പം നോക്കിക്കളും. എപ്പോഴും ബാക്കിയുള്ളവരുടെ വെച്ചിട്ട് പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയണ്ട. ഈ ഇരുത്തങ്ങനെ ഇരിക്കാതെ എന്തേലും എപ്പോഴും വാങ്ങിക്കൊണ്ട്. എന്ത് പറഞ്ഞാലുണ്ടാവും ഒരു ഇരുത്തം. ഒന്നേലും എന്തേലും പൈസ ഉണ്ടാക്കിയോളം വാങ്ങിക്കൊണ്ട്. അല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനേ എന്തൊരു കട്ടിയിൽ പോയി ലേശം ചിക്കൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് അതുപോലെ. ചിക്കൻ മതി ഇപ്പോ. അല്ല, അരി എന്തെങ്കിലും കൊണ്ടുവരും. ബിരിയാണിയോ നെയ്ച്ചോറോ അത് വാങ്ങണെങ്കിൽ എത്ര ഞാൻ വാങ്ങുന്ന അരി മാത്രം വാങ്ങിയാൽ മതി. ഇവിടെ നാടങ്ങളെ അല്ലെങ്കിൽ മന്തിന്റെ അരി കൊണ്ടുപോയി. മന്തിന്റെ അരി ആവുമ്പോ അയക്കില്ലേ മാത്രം പച്ചക്കറി കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. എന്നും തിന്നാൻ കൊടുത്തിട്ടുണ്ടാവുന്നത് പണി എളുപ്പക്കാരും മറ്റേ. എന്നാലിപ്പോ ഞാൻ നിങ്ങളോട് ഹോട്ടലിന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു പറയുന്നില്ലല്ലോ. സാധാരണ എന്റെ വരില്ലൊക്കെ അങ്ങനെ കാട്ടില്ല. ഹോട്ടലിന് വാങ്ങിക്കൊണ്ടില്ല. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട് സാധനം കിട്ടിയാ മതി. അതും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാറ് കൊണ്ടരി നേരം പൊക്കിച്ചാറേ. എന്നൊരു മനുഷ്യൻ വരുന്നുണ്ട് പറഞ്ഞാല് ആദ്യം നിങ്ങളോട് രണ്ട് വർത്താനം പറഞ്ഞിരിക്കണം. അങ്ങനത്തെ നമ്മള് ചെന്ന കണ്ടിട്ട് ഞങ്ങൾ അതിന്റെ ജീവൻ കളയുന്ന കളിച്ചു നിക്കല്ലേ നിങ്ങളെ. പിന്നെ എല്ലാം വാങ്ങി, ചിക്കൻ വാങ്ങി, അരി വാങ്ങി, മല്ലിച്ചപ്പ് പൊടിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഒപ്പിച്ച് ഇപ്പൊ പൂജ വരണം വരെ തന്നെ പലരും വരുമ്പോ ഇനിയിപ്പം ഇല്ലെങ്കിലും മോശമല്ലേ. പൈസ ഇല്ലാത്ത ഇടങ്ങേറിലേറിഞ്ഞിടങ്ങേറിലിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോ ഒപ്പിച്ചാണ് ഞാനിപ്പോ കൊണ്ടന്നില്ലേ. എന്നാ നീ വേഗം ഉണ്ടാക്കി കുളിഞ്ഞു ഉണ്ടാക്കിയാണെങ്കിൽ ഞാനും കൂടി തരട്ടെ. ഉള്ളി നക്കളിന്ന് എടുത്തേക്കാണെങ്കിൽ ആക്കെ ഞാൻ നന്നായി തരാം. റഷമോള് പോയിക്കോളും. നിങ്ങള് കൂടി തരുന്നായി എളുപ്പം. ഒരു കാര്യം ചിക്കൻ എടുത്താണ്ട് മാറ്റി ചെലവിക്കാൻ പറഞ്ഞു.
കാലക്ക് ഞാൻ തോണ്ട ഒരു ഏറാണ്ട് എറിഞ്ഞാ കാണാ ോണേ ഞമ്മള് വന്നിട്ട് നമ്മക്ക് അതിൽ എലിയിലൊക്കെ കാണാൻ പോണ്ട കുഞ്ഞോളെ എപ്പോഴേലും വരുമ്പോളല്ലേ ഞങ്ങളാണെങ്കിൽ അവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മള് വേദി നമുക്ക് ഉടുക്കലൊക്കെ പോകും. ഞാൻ ഈ ആരെങ്കിലും വരുമ്പം വരുമ്പോ എനിക്കുണ്ട് ഒരു പോക്ക്. ഇത് പോകേണ്ടത് ആർക്കാണോ അതോ ഓൽക്കാണോ? ഓൽക്കാണ്. ഓലപ്പ നമ്മള് പോവാ. ചെക്കന്മാരാരേലും വിളിച്ചിട്ടുണ്ടേ വണ്ടി കിട്ടുമോ നോക്കിയാണ്. വണ്ടി വരുമ്പോ നമ്മക്ക് ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നണിയൊക്കെ ആവുമ്പോഴേ പോകാന്. നോട്ടെ വിളിച്ചോടെ ചെക്കന്മാരാരെങ്കിലും കിട്ടുമോ എന്നുള്ളത്. പറഞ്ഞുകൂട്ടന്മാർ തന്നെ അത്രയും ദൂരത്തൊന്ന് വന്നിട്ട് ഇല്ലെങ്കിലൊന്ന് പോവുക എന്ന് പറയുമ്പോ ഏതായാലും ഇൻഷാല്ല നോട്ടെ പോവാം. ഏതായാലും എത്ര ഉണ്ടാക്കി വെച്ചിട്ട് നോക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും ചെലവ് ചെലവില്ല. പിന്നെ മാറ്റി വെക്കാനൊന്നും ഇല്ല. എവിടെ കടം വാങ്ങിയിട്ടൊക്കെ മാണോ? അല്ലാതെ മാറ്റി വെക്കാൻ തന്നെ മാറ്റങ്ങൾക്ക് മനസ്സിന് അതൊരു സന്തോഷമായി പോകും. പോരെ വെളുത്തുള്ളി വേഗം വേഗം പണിയാൾ ഒരുക്കി കൂടും. ഇത് ചെറിയൊരു ഒരു ശ്രമം കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മള് മനസ്സിലാക്കിയിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇതില് പ്രസന്റ് ചെയ്യുന്നിടത്തും കുറെ മാറ്റങ്ങളുണ്ട്. ഭാര്യ ഭർത്താവിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നിടത്തും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള മാറ്റം വരികയാണെങ്കിലും ഒക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഇടയിൽ കൂടെ ഉള്ള പ്രയാസങ്ങളും കുറെ മാറിപ്പോകും. കുട്ടിമാരെ പണിയും പൈസ ഇല്ലാത്ത ടൈമില് നമ്മളെ വീട്ടിലത്തെ അവസ്ഥ ചില നേരത്തെ എങ്ങനെയൊക്കെയാണ് എത്ര ഇല്ലെങ്കിലും നമ്മളുള്ള പോലെയൊക്കെ നമ്മളെ പരമാവധി ഒപ്പിച്ച് കാര്യങ്ങൾ ചെയ്തൊക്കെ തന്നെയാണ് പോകല്. അപ്പൊ അതും ഇതും ഒക്കെ കൂടി നമ്മളിങ്ങനെ ഒന്ന് ചേർത്തി എടുത്തുന്നുള്ളൂ. അപ്പൊ നമ്മളിന്നത്തെ വീഡിയോ ഇത് ഇവിടെ എത്രയായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ കമന്റ് അറിയിക്കണം നിങ്ങള് എന്താണ് നിങ്ങളൊക്കെ വീട്ടിൽ എങ്ങനെയാണ്. ഒരുവിധ ഹൈ ആയി നിൽക്കണ കുടുംബത്തിലൊന്നും കുഴപ്പമുണ്ടാവൂല. എന്താണ് നമ്മളെ പോലത്തെ കുറച്ച് പ്രയാസങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനെ കേൾക്കാറ്.